ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, തുർക്കി ഒരു ഇസ്ലാമിക രാജ്യമാണ്. ആ ഇസ്ലാമിക രാജ്യത്ത് പട്ടിയും പന്നിയും ഹറാമാണല്ലോ, നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. എന്നിട്ടും ഇന്ത്യൻ സൈന്യം പട്ടികളെ വിട്ടുകളഞ്ഞല്ലോ. ഇത് മതനിന്ദയാണ് എന്ന് ആരോപിച്ച് ഉടനടി ആരെങ്കിലും എന്തെങ്കിലും പ്രതിഷേധങ്ങളുമായിട്ട് വരുമോ? ഞാൻ കുറെ നോക്കി. കാരണം തുർക്കി എന്ന ഇസ്ലാമിക രാജ്യത്തെ മനഃപൂർവം തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ഇസ്ലാം മത നിന്ന അല്ലേ അവരവിടെ നടത്തിയത് എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും ആരും വരാത്തത്? കാരണം ഇന്ത്യ അടിക്കാനുള്ള വടിക്ക് എവിടെ നിന്ന് മൂർച്ച കിട്ടുമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇവിടുത്തെ കുറച്ച് പാകിസ്ഥാൻ പ്രേമികള്. താലിബാൻ വിസ്മയമാണ് എന്ന് പറഞ്ഞ ആളുകളൊന്നും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ. ശരി, ഇപ്പോ തുർക്കിക്കൊരു പ്രശ്നം വന്നപ്പോൾ കാഫിറായ ഇന്ത്യയെ ആവശ്യം വന്നല്ലേ. തുർക്കിയോടല്ല ചോദ്യം, നമ്മുടെ നാട്ടിലുള്ള കുറച്ച് തുർക്കി ഫാൻസ് ഉണ്ട്. 1921 മലബാർ കലാപമൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. ആ മജീദ് എന്ന് പറയുന്ന അന്നത്തെ അവിടത്തെ അധികാരിയെ, തുർക്കിയുടെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിൽ ഇവിടെ ഉണ്ടാക്കിയ കലഹമായിരുന്നു നമ്മുടെ നാട്ടിലെ പ്രതിഷേധങ്ങൾ. അങ്ങനെ യൂറോപ്പിലോ സ്വീഡനിലോ ഒരു ഖുർആൻ ആരെങ്കിലും കത്തിച്ചാൽ ഇവിടെ ആളുകൾ ബൈബിൾ കത്തിക്കും. ഭഗവത്ഗീത കത്തിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് വിചാരിക്കരുത്. ഉടനെ തന്നെ അതും കത്തിക്കാൻ മുസ്തഫമാർ മുന്നോട്ട് വരും. കാരണം ഇവിടെ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് അടയാളപ്പെടുത്തലുകൾ വേണ്ടേ? പ്രത്യേകിച്ച് ഐസിസിന്റെ സ്ലീപ്പർ സെല്ലിന്റെ ആളാണ് മുസ്തഫ. മുസ്തഫയെ പോലെയുള്ള ഒരാൾ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് മതരോഗമാണല്ലോ, ഈ മതരോഗം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അന്യമതങ്ങളെ നിന്ദിക്കാനും നമ്മുടേത് മാത്രമാണ് കേമമായത് എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കൽ സ്വാഭാവികമാണല്ലോ. അത് തന്നെയാണ് ഇവിടെയും ശ്രമിച്ചത്. അതുകൊണ്ട് അന്യമത വിരോധം വച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോ ഇസ്ലാം മത നിന്ന നടത്തിയ ഇന്ത്യക്കെതിരെ നമ്മുടെ നാട്ടിലെ മതവിശ്വാസികൾ എന്തായിരിക്കും മുന്നോട്ട് വരാത്തത്? പ്രത്യേകിച്ച് ഹറാമാണ്. ആകെ ഇസ്ലാം എന്ന കാരുണ്യത്തിന്റെ മതം കാരണം രക്ഷപ്പെട്ട രണ്ട് മൃഗങ്ങളാണ് ഒന്ന് പട്ടിയും രണ്ട് പന്നിയും. ശരി, അവര് രക്ഷപ്പെട്ടു. ഇപ്പോ ഇന്ത്യൻ സൈന്യത്തില് ഈ മിണ്ടാപ്രാണികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, അവർക്ക് മുസ്ലിമിനെയും ഹിന്ദുവിനെയും തിരിച്ചറിയില്ല. മുറിയന്മാരാണോ മുഴുവനെയുള്ള ആളാണോ എന്നൊന്നും നോക്കാൻ പട്ടിക്ക് അറിയില്ല. അതുകൊണ്ട് നായ്ക്കൾ അവരെ എന്താണോ പരിശീലിപ്പിച്ചിരിക്കുന്നത് അപ്പണി അവർ കൃത്യമായിട്ട് ചെയ്യും. അതിനാണ് ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കുക എന്ന് പറയാ. പിന്നെ ചതിക്കില്ല, സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കില്ല, മരണം വരെ യജമാനനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവർ യുദ്ധം ചെയ്യും ശത്രുവിനോട്. അവരിൽ നിന്നും കുറച്ച് ബിസ്ക്കറ്റോ കുറച്ച് ഇറച്ചി കഷ്ണമോ എന്തെങ്കിലും വാങ്ങിയിട്ട് എന്തായിരുന്നാലും യജമാനനെ ഒറ്റുകൊടുക്കുന്ന മനുഷ്യരെ പോലെ അല്ല ഈ മിണ്ടാപ്രാണികൾ. അവർക്ക് ചോറ് കൊടുക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് ചോറ് കൊടുക്കുന്നവരോട് അവർക്ക് കൂറുമുണ്ടാകും. എന്താണോ അവർ പരിശീലിക്കപ്പെട്ടത് അത് കൃത്യമായിട്ട് അവരങ്ങ് ചെയ്യും. തുർക്കിയിലെ ദുരന്ത ഭൂമിയിൽ ഇന്ത്യൻ സേന വീണ്ടും താരമാകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത്തവണ താരമാകുന്നത് രണ്ട് നായ്ക്കളാണ്, റോമിയോയും ജൂലിയും. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമാണ് റോമിയോയും ജൂലിയും. 6 വയസ്സുകാരിക്ക് പൊതുജനം നൽകിയത് ഇവർ രണ്ടാളുമാണ്. ടൺകണക്കിന് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും 6 വയസ്സുകാരിയായ നസ്രീനെ ഇവർ കണ്ടെത്തുകയായിരുന്നു. ദുരന്തത്തിനിടയിൽ പ്രതീക്ഷയുടെ തിളക്കം നൽകാൻ റോമിയോയ്ക്കും ജൂലിക്കും സാധിച്ചത് ഭാരതത്തിന് അഭിമാനകരമാണ്. നസ്രീനുള്ള സ്ഥലം ആദ്യം തിരിച്ചറിഞ്ഞത് ജൂലി എന്ന നായയാണ്. തുടർന്ന് റോമിയോയെ സ്ഥലത്തെത്തിച്ച് അവശിഷ്ടങ്ങൾക്കിടയിൽ കുട്ടിക്ക് ജീവനുണ്ട് എന്ന് ഇവർ സ്ഥിരീകരിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ശേഷം സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിൽ തുർക്കി ഹത്തായിലെ ഇന്ത്യൻ കരസേനയുടെ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റി. ഭൂകമ്പം വിതച്ച തുർക്കിയിലേക്ക് സഹായങ്ങളുമായി ഇന്ത്യൻ സർക്കാരിന്റെ ഓപ്പറേഷൻ ദോസ്ത് എന്ന ദേശീയ ദുരന്ത നിവാരണ സേനയുടെ രണ്ട് പ്രത്യേക സംഘമാണ് ചൊവ്വാഴ്ച പുറപ്പെട്ടത്. NDRF ഉദ്യോഗസ്ഥരുടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യ സംയുക്ത സേനയും റോമിയോയും ജൂലിയും എന്ന് പറയുന്ന രണ്ട് ക്രിസ്ത്യൻ നായ്ക്കൾ, നസറാണി നായ്ക്കൾ, ജൂത നായ്ക്കൾ രക്ഷപ്പെടുത്തിയത് ഒരു മുസ്ലിം കുഞ്ഞിന്റെ ജീവനാണ്. ഞാൻ ഇതിനകത്ത് ജാതി കലർത്തിയതല്ല. എല്ലാ കാര്യങ്ങളിലും ഇങ്ങേയറ്റം കോണ്ടത്തിലും ഉണക്കമീനിലും മഞ്ഞപ്പൊടിയിലുമൊക്കെ സഹിതം മായം കലർത്തുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ഹലാൽ മയം കലർത്തി ഈ മതം എന്ന മാരകമായ വിഷം കലർത്തി വിപണനം ചെയ്യുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തും ഇവർ വർഗീയത കലർത്താതിരിക്കുമോ? മതം കലർത്താതിരിക്കുമോ? മനുഷ്യനായിട്ടുള്ളവർക്ക് കഴിയില്ല. അത് രണ്ട് നായ്ക്കൾ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ആരോ രണ്ട് പേരുകളിട്ടു. നസ്രീൻ, ആ കുട്ടി ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ്, സാധാരണ ഇസ്ലാമിക പേരുകൾ തന്നെയാണ് അവർ ഇടുന്നതും.
ഈ നായയാണ്, അയ്യോ നസ്രീനാണ്, അതിനെ തൊടാൻ പാടില്ല, നമ്മൾ ഹറാമാണ് എന്ന് നായ്ക്കൾ വിചാരിച്ചോ? ആ കുഞ്ഞിന് ജീവനുണ്ട്. നായ്ക്കൾക്ക് പരിശീലനം ലഭിച്ചിരിക്കുന്നത് അതിന് ജീവനുണ്ടെങ്കിൽ, മനുഷ്യനാണെങ്കിൽ അതിനെ തിരിച്ചറിയുക. അതിനെ എത്തിക്കേണ്ടുന്ന രൂപത്തിൽ, എത്തിക്കേണ്ടുന്നവരിലേക്ക് സിഗ്നലിലൂടെയോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ എത്തിക്കുക. അത് കൃത്യമായിട്ട് ആ നായ്ക്കൾ ആ ജോലി ചെയ്തിരിക്കുന്നു. ഇനി ആ നായ്ക്കളെ തൊട്ടുപോയല്ലോ, അതുകൊണ്ട് നായ്ക്കളെ കൊല്ലും. എന്താണെങ്കിലും നസ്രിനെ കൊല്ലാൻ പറ്റില്ലല്ലോ. നായ്ക്കളെ കൊല്ലുമോ? ഇപ്പൊ മനസ്സിലായില്ലേ, ഹറാമും ഹലാലും ഒക്കെ നമ്മുടെ സൗകര്യപൂർവം നമുക്ക് മറക്കാം. മുമ്പ് ഫോട്ടോ എടുക്കൽ ഹറാമായിരുന്നു, ഇപ്പൊ നമ്മുടെ കരിമതപ്പ ഹലാലായില്ലേ. വീഡിയോ എടുക്കൽ ഹറാമായിരുന്നു, നമ്മുടെ കരിമതപ്പ ഹലാലായില്ലേ. വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചർ, ഏയ് ഫേസ്ബുക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു. വചനമുണ്ട്, പ്രവാചകന്റെ ശബ്ദത്തെക്കാളേറെ ഉച്ചത്തിൽ നിങ്ങൾ സംസാരിക്കരുത് എന്ന് ഖുർആനിൽ വചനമുണ്ട്. അപ്പോൾ മൈക്കും ലൈറ്റും സൗണ്ട്സും ഒക്കെ ഉപയോഗിക്കാമോ? ജീൻസും യൂറോപ്യൻ ടോയ്ലറ്റും ഒക്കെ ഉപയോഗിക്കാമോ? ഇതൊക്കെ അവസരോചിതമായും സന്ദർഭോചിതമായും മനുഷ്യന്റെ വ്യക്തിത്വ വികാസവും സാങ്കേതിക വിദഗ്ധയിൽ സാങ്കേതികത്വത്തില് കുറച്ച് മികവും തെളിയുമ്പോൾ മനുഷ്യൻ മാറ്റിയെടുക്കേണ്ടതാണ്, മാറേണ്ടതാണ്. അപ്പം റോമിയോ, ജൂലി എന്നീ രണ്ട് നായ്ക്കൾ രക്ഷപ്പെടുത്തിയത് ഒരു 4-വയസ്സുകാരിയുടെ ജീവനാണ്, മറക്കരുത്. രക്ഷപ്പെട്ടിട്ട് വേണം നസ്രിനെ കൊണ്ട് തന്നെ ജൂതന്റെ ഗ്രന്ഥം, ജൂതൻ ഇനി ഈ ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞ് കത്തിപ്പിക്കാൻ. സാമഗ്രികളും തുർക്കിയിലേക്ക് അയച്ചിരുന്നു. ഓക്സ്ഫാർഡ് ആവശ്യാനുസരണം രക്ഷാപ്രവർത്തനത്തിൽ തുർക്കിയിലെ പ്രാദേശിക അധികാരികളെ സഹായിക്കുമെന്ന് NDRF ഡയറക്ടർ ജനറൽ അതുൽ കർവാൾ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം തുർക്കിയിൽ 21,000-ലധികം ആളുകൾ മരണപ്പെടുകയും 100,000-ന് കെട്ടിടങ്ങൾ നിലംപൊത്തുകയും ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അവശ്യ വസ്തുക്കൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുമായിട്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള 6-ാമത്തെ വിമാനം തുർക്കിയിലേക്ക് കഴിഞ്ഞ ദിവസം യാത്ര. ഏറ്റവും കൂടുതൽ ബഹുദൈവ വിശ്വാസികളുള്ള ഇന്ത്യയിൽ നിന്നാണ് ഇസ്ലാമിക രാജ്യമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, സ്വർഗത്തിലേക്ക് റിസർവേഷൻ ടിക്കറ്റ് ഓക്കെ ആക്കിയിരിക്കുന്ന ആളുകൾക്ക് സഹായവുമായി എത്തിയത്. സ്വീകരിക്കാമോ? എവിടെ സിംസാറിൽ ഒക്കെ ഹുദവിയെ പോലെയുള്ള ആളുകൾ? ഷംസുദ്ദീൻ പാലത്ത് എവിടെ പോയി? മുജാഹിദ് ബാനുശേരി എവിടെ? എം അക്ബർ ഹാജിയാർ എവിടെ? ഇവർക്കാർക്കും ഇപ്പോൾ വർഗീയത പറയണ്ടേ? മതവിദ്വേഷം പറയണ്ടേ? എല്ലായിടത്തും മതം കലർത്തി മലീമസമാക്കിയ ഒരു സമൂഹത്തിലേക്ക് ഇവരെ പോലെയുള്ള ആളുകളാണ്, ഈ മതരോഗികളാണ് കടന്നു വരുന്നതെങ്കിൽ മതരോഗവും മനോരോഗവും കൂടെ കൂട്ടി മറ്റെന്തോ രോഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവർ സമൂഹത്തില്. നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ, നിങ്ങൾ കുറച്ച് കോട്ടയ്ക്കലോ ചെമ്മാട്ടേക്കോ ഒക്കെ യാത്ര ചെയ്തോ, എന്നാലും നിങ്ങൾ മുസ്ലിം ഡോക്ടറെ തന്നെ കാണിക്കണേ. നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളെ നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് ആക്കണേ. എത്ര വർഷം നിങ്ങൾ ഒരുമിച്ച് നിന്നു എന്നുള്ളതല്ല, എത്ര പേരെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ആക്കി എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞ് സിംസാറിലൊക്കെ ഉദവി മുന്നോട്ട് വരുമോ? ഓണസദ്യ ഹറാമാണ്, ജൂതന്റെ അല്ലേ, ഹിന്ദുവിന്റെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരുമോ? ഇവരെ പോലെയുള്ള ആളുകൾ തന്നെയല്ലേ മാനവ സൗഹാർദ്ദം നശിപ്പിച്ചത്? മതസൗഹാർദ്ദമില്ല, കാരണം ഒരു മതവും മറ്റൊരു മതത്തോട് സൗഹാർദ്ദപ്പെടില്ല, അതങ്ങനെ പെടാൻ പറ്റില്ല. കാരണം അവനവന്റേത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതങ്ങൾ മറ്റവന്റേത് എങ്ങനെ ശരിയെന്ന് പറയും? പറ്റില്ല. അപ്പോ മനുഷ്യൻ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ജീവിച്ചിരുന്ന സാഹചര്യത്തിലേക്ക് നുഴഞ്ഞു കയറി മതതീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി അതിനകത്ത് ഭീകരവാദം കുത്തിത്തിരുകി അന്യമത വിരോധവും അതുപോലെ അന്യ മനുഷ്യന്മാരോട് മത നിന്ന ഇതൊക്കെ കുത്തിക്കയറ്റി ഈ സമൂഹത്തെ 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവർ. അതിനിവരാണോ കുറ്റക്കാർ? അല്ല, ഇവരല്ല ഇതിനൊന്നും പ്രതി ചേർക്കേണ്ടത്. ഇവരെ ആരെയും അല്ല, സിംസാറിലൊക്കെ ഹുദവിയോ MM അക്ബറോ ഷംസുദ്ദീൻ പാലത്തോ മുജാഹിദ് ബാലുശ്ശേരി ഇവരാരുമല്ല പ്രതികൾ. മറിച്ച് ഇവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഖുർആൻ. ആ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഇവിടെ വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അറിയിച്ച വിവരമാണിത്. ആദ്യ 5 വിമാനങ്ങളിൽ 135 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും 250ലധികം ഉദ്യോഗസ്ഥരെയും തുർക്കിയിലെത്തിക്കാൻ ഭാരതത്തിന് സാധിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഭൂകമ്പം തച്ച് തകർത്ത തുർക്കിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥയെ സ്നേഹാലിംഗനം ചെയ്യുന്ന ഒരു ടർക്കിഷ് യുവതിയുടെ ചിത്രമാണ് ഹൃദയം കീഴടക്കിയതെങ്കിൽ ഇപ്പോൾ ഹൃദയം കീഴടക്കുന്നത് രണ്ട് നായ്ക്കളാണ്. ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക പേജിലായിരുന്നു ആ ചിത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. നിമിഷം നേരം കൊണ്ടാണ് ആ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. ഒരുപാട് പേരാണ് ഭാരതത്തിനും ഇന്ത്യൻ സൈന്യത്തിനും നന്ദി പറഞ്ഞ് രംഗത്ത് വന്നിരുന്നത്. രക്ഷാപ്രവർത്തനത്തിനും ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോലും നായ പാടില്ല, നമുക്ക് ഹറാമാണ്. പക്ഷെ ബാക്കിയൊക്കെ, ബാക്കി ഹറാമായതൊക്കെ നമ്മൾ ഹലാലാക്കും. പെണ്ണ്, ഏ അതൊന്നും പ്രശ്നമില്ല. ഏ കള്ള്, ഒരു കുഴപ്പമില്ല. പലിശ, ഏയ് ഒരു കുഴപ്പമില്ല. അതുപോലെ കൊള്ളലാഭം, ഇതൊക്കെ പറ്റും. പക്ഷേ സെലക്റ്റീവ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രം ഇപ്പോഴും ഹറാമിൽ തട്ടിപ്പോകലാം.
സഹായത്തിനുമായി ഇന്ത്യയുടെ കരസേന, ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘാംഗങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് തുർക്കിയിലും സിറിയയിലും കനിവുമായി പറന്നിറങ്ങിയത്. മരുന്നുകൾ, രക്ഷാപ്രവർത്തനത്തിനും പരിചരണത്തിനും ആവശ്യമായ സാമഗ്രികൾ ഇവയും ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ എത്തിച്ചിട്ടുണ്ട്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ 101 അംഗ ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം ഡോക്ടർമാരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ വൈദഗ്ധ്യമുള്ള നായ്ക്കളും ഈ സംഘത്തിലുണ്ട്. അക്കൂട്ടത്തിലുള്ളതാണ് റോമിയോയും ജൂലിയും. ഇതിന് പിന്നാലെ ഇത് കണ്ടില്ലേ, മനുഷ്യൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മധുര പ്രതികാരങ്ങൾ ഉണ്ടാകുന്നത്. നായ ഇവരോട് എന്ത് ചെയ്തിട്ടാണ് നായയെ ഹറാമാക്കിയത്? ആ ഹറാമായ നായ്ക്കൾ തന്നെ ഇവർക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നു ഒരു ചോദ്യ ചിഹ്നമായിട്ട്. പന്നിയെ ഹറാമാക്കി പന്നിയുടെ ഹൃദയം മനുഷ്യന് വച്ചത് കണ്ടതാണ് നമ്മൾ. ഇങ്ങനെ ഇവരേതൊക്കെ വസ്തുതകളെയാണോ, വസ്തുക്കളെയാണോ, വ്യക്തികളെയാണോ, ആശയങ്ങളെയാണോ ഹറാമാണ് ഹറാമാണെന്ന് പറയുന്നത്, അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതും ഇവർക്ക് തന്നെയാണ്. ഇന്ത്യ ബഹുദൈവ വിശ്വാസികളുടെ നാടാണ്. അതുകൊണ്ട് ഇന്ത്യയെ മുഴുവനും ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ച് പുറപ്പെട്ട ആളുകളൊക്കെ എവിടെ, യാത്രയാക്കിയ ആളുകളൊക്കെ എവിടെ? ഈ രാജ്യം ഇനി വേണ്ട, ഇത് കാഫിറുകളുടെ രാജ്യമാണ്, ഇസ്ലാം മത രാജ്യമാക്കണം. ഐസിസ് തീവ്രവാദികൾ ചെല്ലും ചെലവും കൊടുത്ത് കുറെ എണ്ണത്തിനെ ഇങ്ങോട്ടേക്ക് അയച്ചല്ലോ, എന്നിട്ട് എന്തായി? ഇവിടുന്ന് കുറെ എണ്ണത്തിനെ എടുത്തിട്ട് തുർക്കിയിലെ എർദോഗാൻ അടക്കം കുറെ ക്ലാസുകളൊക്കെ കൊടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വിട്ടല്ലോ. കുറെ പ്രലോഭനങ്ങളും ഒക്കെയായി, വിദേശ ഫണ്ടുകളൊക്കെ വാഗ്ദാനം ചെയ്ത് സഹായ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ട് വിട്ടല്ലോ. എന്തായി? ഇപ്പോൾ ആ രാജ്യം തന്നെയാണല്ലേ നിങ്ങളെ കൈപിടിച്ചുയർത്താനുള്ളത്. ഇതറിയേണ്ടത് ഇവിടെയുള്ള തുർക്കി ഫാൻസാണ്. നമ്മുടെ നാട്ടിലുള്ള മലയാളികളായ താലിബാൻ വിസ്മയക്കാരാണ് ഇത് തിരിച്ചറിയേണ്ടത്. പേരടങ്ങുന്ന കരസേന പാരാമെഡിക് സംഘവും തുർക്കിയിലുണ്ട്. പരിക്കേറ്റവർക്ക് വൈദ്യപരിചരണം ലഭ്യമാക്കുകയാണ് ദൌത്യം. ദുരന്ത മേഖലയിൽ 30 കിടക്കകളുള്ള താൽക്കാലിക ആശുപത്രിയും കരസേന സ്ഥാപിച്ചിരുന്നു. വെന്റിലേറ്ററുകൾ, എക്സ്റേ യന്ത്രങ്ങൾ, ഓക്സിജൻ പ്ലാന്റ് എന്നിവയടക്കം ദുരന്തഭൂമിയിൽ സജ്ജമാണ്. ഒരു ദുരന്തം ഒരു രാജ്യത്തുണ്ടാകുമ്പോൾ അവർക്ക് എന്തൊക്കെയാണോ പ്രാഥമികമായി വേണ്ടത് അതെല്ലാം ചോദിച്ചും ചോദിക്കാതെയും എത്തിച്ചു കൊടുക്കുകയും ആദ്യ സഹായം ഒരു കാഫിറിന്റെ രാജ്യത്ത് നിന്ന്, കാരണം ഇന്ത്യ അവർ മൊത്തം പറയുന്നത് കാഫിറിന്റെ രാജ്യമെന്ന, കുഫാറുകളുടെ രാജ്യമെന്ന, അവിടെ നിന്ന് തന്നെ എത്തിയപ്പോഴെങ്കിലും ഇനിയെങ്കിലും ഇവർ തിരിച്ചറിയുമോ? മനുഷ്യന്മാർ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും പോകേണ്ടവരാണ്. മതവൈരം മാറി നിൽക്കണം. 6-ാം നൂറ്റാണ്ടിന്റെ ഒരു ഗോത്ര പുസ്തകം മുറുകെ പിടിച്ചിട്ട് ഇറാൻ പോലെയുള്ള ജനതകൾ കൊന്നൊടുക്കുന്നത് സ്വന്തം ജനതയെ തന്നെയാണ് എന്ന് ഇനിയെങ്കിലും ഇവർ തിരിച്ചറിയുമോ? അഭയാർത്ഥികളായി നമ്മൾ ഓടിക്കുന്നത് നമ്മുടെ ജനതയെ തന്നെയാണ് എന്ന് ഇവർ തിരിച്ചറിയുമോ? അവർ മനുഷ്യരാണ്, നമ്മളെപ്പോലെ മജ്ജയും മാംസവും സ്വപ്നവും പ്രതീക്ഷയും ആഗ്രഹങ്ങളും വേദനയും വിഷമവും സന്തോഷവും സങ്കടങ്ങളും ഒക്കെയുള്ള കേവലം മനുഷ്യരാണ് എന്ന് ഈ ഓടിക്കുന്നവർ തിരിച്ചറിയുമോ? ഓടുന്നവർ കുറച്ചു കഴിയുമ്പോൾ മറക്കും. എവിടെയെങ്കിലും അഭയം കയറും, അവിടെ അഭയാർത്ഥികളായി കയറിയിട്ട് അവിടെ ഒന്ന് നിന്നും ഇരുന്നും കിടന്നും പള്ളികളായി വീടുകളായി അംഗസംഖ്യകളായി പിന്നീട് ഇവരെ ക്ലാസ് എടുക്കും. ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ വരുന്നത് ഇവരെ ഓടിച്ചു വിട്ട രാജ്യത്തിൽ നിന്നുമുള്ള പണ്ഡിതന്മാരായിരിക്കും. കൊള്ളാം, ഇവരങ്ങനൊന്നും പഠിക്കാൻ പോകുന്നില്ല. എന്തായാലും ജൂലിക്കും റോമിയോയ്ക്കും ഒരു കയ്യടി. കാരണം കാഫിറായ നായ്ക്കൾ, ഓ പട്ടിയെ തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണം, അതിലൊന്ന് മണ്ണുകൊണ്ടായിരിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകനും പ്രവാചകന്റെ അനുയായികൾക്കും പട്ടി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. മറിച്ച് ചെയ്യുന്നത് അത്രയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുകയും സേവനങ്ങളും മാത്രം. നന്ദി.